തൊടുപുഴ മൂവാറ്റുപുഴ പോകുന്ന ഭാഗത്ത് എട്ടയ്ക്കൊരു സിഗ്നൽ ജംഗ്ഷനുണ്ട്, അതാണ് ബെങ്കലൂര്. അവിടെ നിന്ന് കുറച്ച് പോയാൽ ഷവർമാഷി എന്ന് പറഞ്ഞ വെറൈറ്റി ഷവർമ കിട്ടുന്ന അടിപൊളി കഫേയുണ്ട്. ഞാൻ നോക്കിയപ്പോൾ നല്ല ഹൈജീനിക് ആയിട്ടാണ് അവർ കുക്ക് ചെയ്യുന്നത്. നമുക്കതാണല്ലോ വേണ്ടത്. മെനു കണ്ടപ്പോഴാണ് എൻ്റെ പൊന്നീശ്വര ഞെട്ടിയത്. ഓ, വളരെ കുറവ് റേറ്റാണ് ഇവിടെ ഷവർമയ്ക്ക്. ഇനി എന്താ വേണ്ടത്? അപ്പം ഐ എം രമേശ്, വെൽക്കം ടു. വൺ ഓഫ് ബെസ്റ്റ് ഷവർമ ഇൻ തൊടുപുഴ. നമ്മൾ പറഞ്ഞ കഫേ ഇതാണ്. പായസം മേടിക്കണമല്ലോ, ചൂടാറിന് മുമ്പ് കഴിക്കുകയും ചെയ്യണം. ഏത് കഫേ പോയാലും ഇവളുടെ രീതിയിലുള്ള കുറച്ച് ഷവർമാസ് എവിടെയും കിട്ടില്ല, ഈ ടേസ്റ്റ് കിട്ടില്ല. പിന്നെ ഇവരുടെ ഒരു സീക്രട്ട് ഉണ്ട്, അത് വീഡിയോയുടെ ലാസ്റ്റ് ഞാൻ പറഞ്ഞുതരാം. എന്തായാലും കഴിച്ച് നോക്കാം. ഇവിടുത്തെ ചേട്ടൻ്റെ അടുത്ത് ഇവിടുത്തെ കഫേയുടെ ഡീറ്റെയിൽ ഒന്നും ചോദിച്ച് മനസ്സിലാക്കാം. ഓക്കെ, പെരുമ്പാവൂരാണ്. പെരുമ്പാവൂർ ബേസ്ഡാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തത്. ഇപ്പോൾ ഓൾമോസ്റ്റ് വൺ ഇയർ കഴിഞ്ഞു. അപ്പോൾ തൊടുപുഴയിൽ നമ്മൾ കഴിഞ്ഞ നവംബറിൽ ഓപ്പൺ ചെയ്തു. ഇപ്പോൾ ഒരു 10 മന്ത് കഴിഞ്ഞു. അപ്പോൾ നമ്മൾ സ്പെഷ്യലൈസ് ചെയ്തിരിക്കുന്നത് ഷവർമയിലായിരുന്നു. ഇപ്പോൾ പുതിയ ഐറ്റംസ് ആയിട്ട് ഇപ്പോൾ നമുക്ക് ബീഫ് ഷവർമ വന്നിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഹാപ്പിനെസ് ഗ്രിൽസ് എന്ന് പറഞ്ഞാൽ അൽഫാമിൻ്റെ ഒരു 10 വെറൈറ്റി അൽഫാം നമ്മൾ ഇവിടെ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. തൊടുപുഴയിൽ നല്ല രീതിയിൽ ഇപ്പോൾ ഷവർമ കാര്യങ്ങളൊക്കെ പോകുന്നുണ്ട്. കസ്റ്റമേഴ്സ് ഇപ്പോൾ എല്ലാവരും നല്ല സാറ്റിസ്ഫൈഡ് ആണ്. പിന്നെ നമ്മൾ ഫുള്ള് സെപ്ലൈസ്ഡ് കിച്ചണുണ്ട് പെരുമ്പാവൂർ. പെരുമ്പയിൽ നമ്മളൊരു 2 ഡേ അന്തരം സെയിൽ സ്റ്റാർട്ട് ചെയ്യും. അപ് ടു ഇപ്പോഴത്തെ കോവിഡിൻ്റെ സിറ്റുവേഷൻ ആയതുകൊണ്ട് കുറച്ച് പ്രോട്ടോകോൾസ് ഫോളോ ചെയ്യുന്നതിൻ്റെ പേരിൽ ഇപ്പോൾ നമുക്ക് അപ് ടു 9:30 വരെ നമുക്ക് ഓപ്പൺ ആണ്. ഓക്കെ, മറ്റു കടകൾ ഇവിടെ തിരക്ക് കൂടാൻ കാരണം ഏട്ടാ? ഒന്ന്, നമ്മൾ ലെബനീസ് സ്റ്റൈലുള്ള ഐറ്റമാണ് ചെയ്യുന്നത്. കുമാരി റൊട്ടിയിലാണ് റോൾ ചെയ്യുന്നത്. ഓക്കെ, മെയിൻ കുമാരി റൊട്ടിയാണ്. പിന്നെ അതുപോലെ തന്നെ മയോണൈസ്, ഫ്രഞ്ച് ഫ്രൈസ്, ചിക്കൻ, ഇത് കോമൺ ആണ് എല്ലാവർക്കും. ഓക്കെ, പിന്നെ അതുപോലെ തന്നെ ബീഫ് ഉണ്ട് നമുക്ക് ഷവർമയിൽ. ഓക്കെ, പിന്നെ നമ്മുടെ സ്പെഷ്യൽ ഐറ്റമായ ആപ്പിൾ സ്പോർട്സ് ആയിട്ടും ഉണ്ട്. ഓക്കെ, അത് നമ്മൾ പ്ലേറ്റ് ഷവർമയുടെ കൺസെപ്റ്റ് ആണ്. ഇപ്പോൾ നമ്മുടെ ഇൻഗ്രീഡിയൻസ് കുമാരി റൊട്ടിയുടെ സെൻറ്ററിൽ എല്ലാം സെറ്റ് ചെയ്യും. ഒരു ക്വാണ്ടിറ്റി ഇല്ലാതെ, പിന്നെ അതുപോലെ തന്നെ ലിറ്റിൽ സ്വീക്ക് ചീസ് ആഡ് ഓൺ ആയിട്ട് ടൊമാറ്റോ ഒലിയും. പിന്നെ അത് ഈ പറഞ്ഞ പോലെ റെക്റ്റാംഗിൾ ആയിട്ട് ഫോൾഡ് ചെയ്ത് ഈ പറഞ്ഞ പോലെ ബട്ടറിൽ ടോസ്റ്റ് ചെയ്തിട്ടാണ് നമ്മൾ കൊടുക്കുന്നത് കസ്റ്റമേഴ്സ്. ഏറ്റവും കൂടുതൽ ഒരു സാറ്റിസ്ഫൈഡ് കസ്റ്റമേഴ്സാണ് നമുക്ക് ഇവിടുന്ന്. ഓക്കെ, ഇത്രയും തിരക്കുള്ള സമയത്ത് ഞങ്ങൾക്ക് വേണ്ടി സമയം ഒതുക്കിയതിന് നന്ദി. ഓക്കെ, താങ്ക് യു. ഓക്കെ, നമ്മൾ ആദ്യം ഒരു ബീഫിൻ്റെ ഷവർമ 130 രൂപയ്ക്ക് മേടിച്ചു. ചിക്കൻ ഷവർമയേക്കാളും ടേസ്റ്റ് വ്യത്യാസമുണ്ട്. ഓക്കെ, ഗുഡ് ട്രൈ, ഗുഡ്. അവരുടെ സ്പെഷ്യൽ ഷവർമ തന്നെയാണ് ഹാപ്പിനെസ് ബോക്സ്. ഇത് തുറന്നു നോക്കാം. സ്ക്വയർ ഷേപ്പിലാണ് ഷവർമ ഇരിക്കുന്നത്. വെറൈറ്റി ലുക്കിംഗ് ആണ്. ഫിംഗർ ഫ്രൈസ് ഉണ്ട്. സ്മെൽ നോർമൽ ഷവർമയുടെ സ്മെൽ തന്നെയാണ്. ഇറ്റ്സ് ഗുഡ്. ചീസിൻ്റെ ചെറിയ ചിക്നെസ് ഉണ്ട്, കണ്ടറിയാം. നമുക്കത് ചെറുതായിട്ടൊന്ന് കഴിച്ച് നോക്കാം. പിന്നെ പറയണമെന്ന് വെച്ചാൽ വെജിറ്റബിൾ ഉണ്ടെങ്കിലും ചിക്കനാണ് മുൻതൂക്കം. കഴിച്ചാൽ ഉറപ്പായിട്ടും ഹാപ്പിനെസ് ഉണ്ടാവും. വെറൈറ്റി ടേസ്റ്റാണ്, റിച്ച്നെസ് ഉണ്ട്. സൂപ്പർ ടേസ്റ്റ്, വാവ്. രക്ഷയില്ല, വേറെ ലെവൽ. നമ്മുടെ കേരളത്തിൻ്റെ നാടൻ പൊറോട്ട വെച്ച് പൊറോട്ട ഷവർമ, പിന്നെ നോർമൽ ഷവർമ, ചിക്കൻ ഷവർമേനെ നോർമൽ. മറ്റ് കഫേയിൽ നിന്നൊക്കെ വ്യത്യസ്തമാവുന്നത് ഇങ്ങനത്തെ ക്രിയേറ്റിവിറ്റിയാണ്. ഇത് നോർമൽ ഷവർമ, കഴിച്ച് നോക്കാം. ഓക്കെ, നമുക്ക് കഴിച്ച് നോക്കാം. ഭയങ്കര ടേസ്റ്റാണ്. മറ്റേ ഞാൻ കഴിച്ചത് വെച്ച് തന്നെ വളരെ ടേസ്റ്റ്. ഞാൻ കഴിച്ചതിനെ വെച്ച് തന്നെ ബെസ്റ്റാണ്. അൽസാഫിന്ന് മേടിച്ച ഷവർമയേക്കാളും നോർമൽ ഫ്ലേവറിലാണ് ഇവർ കൊണ്ടുപോയേക്കേണ്ടത്. അധികം കൂടിയിട്ടുമില്ല, കുറഞ്ഞിട്ടുമില്ല, കുറച്ച് നോർമൽ. രക്ഷയില്ല. ഇത്ര ദിവസം കഴിച്ച ഷവർമയൊക്കെ മാറ്റി വെച്ചോ. അതിന് നല്ല ഷവർമ, ഇതാ കറക്റ്റ് ഷവർമ.
നോർമൽ ഷവർമ എന്ന് പറഞ്ഞു തന്നെ. ടേസ്റ്റ് സൂപ്പർ, വിലയും കുറവാണ്. അതല്ല മനസ്സിലാം, അത് ചിക്കൻ കണ്ടോ, ഉള്ളി പീസാണ്. പിന്നെ ഇതിനകത്ത് പിക്കൾ ചിപ്സ്, പിന്നെ ആ സോസ് വെച്ചു കപ്പറ്റ ഷവർമയുടെ ഇത് വരുന്നത്. ഫിംഗർ ചിപ്സ് ഈ ചിക്കനെ ശല്യം ചെയ്യുന്നില്ല, കറക്റ്റ് ആ സോസേജ് മാനേജ് ചെയ്ത് പോകുന്നില്ല. ഞാൻ കഴിച്ചു ഏത് ഷവർമ കഴിച്ചാലും കുറച്ച് മാനേജ് ചെയ്യാൻ വേണ്ടി ഞാൻ ചെന്നറിയാം സോസ് കഴിക്കും, ടൊമാറ്റോ സോസ്. പക്ഷേ ഈ ഷവർമ അങ്ങനെ ഒഴിക്കേണ്ട അവസ്ഥയില്ല കേട്ടോ. ഇതിനകത്ത് കുറച്ച് കട്ടിയാണ്, കട്ടിയാണ്, കട്ടിയായത് കൊണ്ട് തന്നെ നമ്മൾ തൊടുമ്പോൾ തന്നെ താഴെ പോകുന്നില്ല കേട്ടോ. ഇത്രയും കട്ടി, ഇത്രയാണ് ഷവർമ. ഒറ്റ കഴിക്കാൻ മറന്നില്ല, വയൽ ഫുള്ളാണ്. അത് സൂപ്പർ ടേസ്റ്റ്. വേറെ ലെവല്. കുറച്ച് ഷവർമ കഴിക്കട്ടെ കാണാം, നിനക്ക് വേണ്ടിയാണ്. ഇത് നമ്മുടെ തനി കേരളത്തിൻ്റെ സ്വന്തം ഷവർമയാണ്, വേറെ എവിടെ പോലും കിട്ടില്ല. പൊറോട്ട ഇഷ്ടപ്പെടുന്ന മലയാളികൾക്ക് ഉറപ്പായിട്ട് ഈ ഒരു ഷവർമ ഇഷ്ടപ്പെടും. കണ്ടറിയാം ചിക്കൻ കുത്തി നിറച്ചേക്കുവാന്ന്. ഇന്നത് വെജിറ്റബിൾ ഉണ്ടെങ്കിലും വെജിറ്റബിളിന് അവിടെ വാല്യൂ ഇല്ല, ചിക്കനാണ് അവിടെ വാല്യൂ. ഒരു മയനേസിൻ്റെയും ആ ഒരു ചിക്കൻ്റെ ചെറിയൊരു വെജിറ്റബിളിൻ്റെ ടേസ്റ്റ് കറക്റ്റ് ബാലൻസ് ആയി പോകുന്നുണ്ട്. കേരളത്തിൻ്റെ ഷവർമ, കേരളത്തിലെ ഷവർമ നിങ്ങൾ ഉറപ്പായിട്ട് കഴിച്ചേക്കാം, ഭയങ്കര ടേസ്റ്റ്. ഇവിടെ പോലും കിട്ടില്ല, പക്ഷെ പൊറോട്ട വെച്ചൊരു ഷവർമ വെറൈറ്റിയാണ്. ഒരു വെറൈറ്റി ആയിട്ട് കുക്ക് ചെയ്തു. ആ അത് കണ്ടോ, അത് ഫില്ലിംഗ് ഉണ്ടോ, ഇതേ സെയിം ഫില്ലിംഗ് തന്നെയാണ് ഇതിനകത്തുള്ളത്. വെറൈറ്റി ടേസ്റ്റാണ് ഇതിൻ്റെ, സെയിം ടേസ്റ്റാണ്. പക്ഷെ പൊറോട്ടയുടെ ഒരു ഫ്ലേവർനെസ് ഉണ്ട്, എന്താ പറയുക, തനി നാടൻ പൊറോട്ട. അതും കൂടെ ഈ ഷവർമയുടെ മിക്സും കൂടെ ചേരുവാണെങ്കിൽ വേറെ ലെവൽ ടേസ്റ്റാണ്. വേറെ ലെവല്. നമ്മൾ വെറൈറ്റി ടേസ്റ്റ് കൊണ്ടുവരണം, സെയിം ടേസ്റ്റാണ്. പക്ഷേ പൊറോട്ടയുടെ ഇതും ഫ്ലേവറും കൂടി ചേരുവാണെങ്കിൽ ടേസ്റ്റ് വ്യത്യാസമാണ്. അതേ ടേസ്റ്റ് മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് തന്നെ വെറൈറ്റി ഉണ്ടാക്കുന്ന ഏറ്റവും വലിയ ഉദാഹരണമാണ് ഈ പൊറോട്ട ഷവർമ. അവിടെ മാത്രം കിട്ടും, വേറെ എവിടെയും കിട്ടില്ല ഈ ഷവർമ. കഴിച്ചത് എൻ്റെ കരിയറിൽ ഞാൻ കഴിച്ചത് വെച്ചാൽ ബെസ്റ്റാണ് രണ്ട് ഷവർമ. ഒന്ന് നോർമൽ ഷവർമ, അവിടെ കുറേ വെറൈറ്റി ഷവർമ കിട്ടും. ബീഫിൻ്റെ ഷവർമ, ചിക്കൻ്റെ ഷവർമ, ചിക്കൻ ഷവർമ, നോർമൽ ചിക്കൻ്റെ ഷവർമ നേരത്തെ ബീഫിൻ്റെ ഷവർമ, ഒരു ഇന്ത്യൻ ഷവർമ കിട്ടും. പക്ഷെ നമ്മളതിൽ വെറൈറ്റി നോക്കി സെലക്ട് ചെയ്യാം പൊറോട്ടയുടെ ഷവർമ, പിന്നെ ഹാപ്പി ബോക്സ്, ഹാപ്പിനെസ് ഓഫ് ഹാപ്പിനെസ് ബോക്സ് ഇന്നലെ കഴിച്ചു. പിന്നെ ബീഫിൻ്റെ ഷവർമ എന്ന് പറയുന്നത് ജസ്റ്റ് ഒന്ന് ടേസ്റ്റ് ചെയ്തോളൂ, ബാക്കി എല്ലാവരും കഴിച്ചു കിട്ടിയത്. അവർക്ക് വേണ്ടി മേടിച്ച് നമുക്ക് നല്ല കട, സ്ഥിരമായിട്ട് നമ്മൾ നല്ല കട നോക്കുവാണെങ്കിൽ, ഇപ്പം നമ്മളൊരു കട കയറും ജസ്റ്റ് എന്തെങ്കിലും ഫുഡും മേടിക്കണം, അവരുടെ ഫേമസ് ഫുഡ് ഇഷ്ടപ്പെട്ടെങ്കിൽ കണ്ടിന്യൂ ആയിട്ട് കട പോകും. അങ്ങനെയാണ് ഞങ്ങൾ ആ കടയിൽ ജസ്റ്റ് കേട്ടേ ഉള്ളൂ. ഞങ്ങൾ മൂവാറ്റപ്പൊന്നും കഴിക്കുക, ജസ്റ്റ് ഒന്ന് കയറി അപ്പം തന്നെ മേടിച്ചു, അപ്പം തന്നെ കഴിച്ചു. മൂവാറ്റയുടെ പോയി, അത്യാവശ്യത്തിന് പോയി, പോയിട്ട് വന്നിട്ട് നോക്കിയപ്പോൾ കഴിച്ചതിൻ്റെ ഒരു ഞാൻ കഴിച്ചത് വെച്ച് ബെസ്റ്റ് ഷവർമ എനിക്ക് തോന്നി. കാരണം ഇത്ര ദിവസം ഞാൻ കഴിച്ച ഷവർമയുണ്ട്, എന്തെങ്കിലുമൊക്കെ ചെറിയ മിസ്റ്റേക്ക് ഉണ്ടാകും, പക്ഷേ ഇതിനകത്ത് ഒരു മിസ്റ്റേക്കും ഇല്ല. കറച്ച് പെർഫെക്റ്റായിട്ട് നോക്കി നോക്കി അവിടെ ചെയ്യണത്. പിന്നെ അവിടെ കൂടുതൽ സ്ഥിരം കസ്റ്റമേഴ്സ് എന്ന് വെച്ചാൽ അവിടെയുള്ള ആൾക്കാർ സ്ഥിരമായിട്ട്, അവിടെയുള്ള ആൾക്കാർ തന്നെ അവിടെ സ്ഥിരം കസ്റ്റമേഴ്സ്. അപ്പോൾ അവിടെ ചെറിയ തെറ്റ് വേണമെങ്കിൽ അവിടെയുള്ള ആൾക്കാർക്ക് അത് ഡിസ്റ്റർബാണ്. സ്ഥിരമായിട്ട് വരുന്ന ഒരു ചെറിയൊരു തെറ്റ് ഉണ്ടെന്ന് ആരെങ്കിലും പറയുവാണെങ്കിൽ പിന്നെ ആരും ആ കടയിൽ പോകത്തില്ല, ആ കഫേ പോകത്തില്ല. അതുകൊണ്ട് തന്നെ അവർ നോക്കി നോക്കി നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ ആ കഫേയിൽ നിന്ന് കയറി കഴിച്ച് നോക്കുക. ടേസ്റ്റ് വെറൈറ്റി ടേസ്റ്റാണ്, മറ്റും ഷവർമയേക്കാളും ഇവിടുത്തെ ഷവർമ കുറച്ച്
ചില സ്ഥലത്ത് ഷവർമ കുറവ്, ചിക്കൻ കുറച്ചിടും, എന്നാൽ ചിക്കൻ കൂടുതലായിട്ട് അങ്ങനെ. അപ്പം കഴിക്കുമ്പോൾ തന്നെ ചിക്കൻ കൂടുതൽ കിട്ടുകയാണ്. അപ്പോൾ കസ്റ്റമേഴ്സിനായിട്ട് മാക്സിമം കസ്റ്റമേഴ്സിനെ അവർ നല്ല രീതിയിൽ തന്നെ ഡീൽ ചെയ്ത് വെക്കണം. അത് ഏറ്റവും വലിയ ഉദാഹരണമാണ് ചിക്കൻ കുട്ടി നിറച്ച് വെച്ചേക്കുക. ഫിംഗർ ചിപ്സ് ഒന്നോ രണ്ടോ ഉള്ളൂ, എല്ലാ ചിക്കനും സോസും ആ ടേസ്റ്റ് കറക്റ്റ് മാനേജ് ചെയ്ത് പോകണം. മൊത്തം നിർത്തും. കുറച്ച് കേരളത്തിൻ്റെ തനത് സ്റ്റൈലില്ല, വെറൈറ്റി മാറാതെ അതേ വെറൈറ്റിയിലും കൊണ്ടുപോകാൻ ട്രൈ ചെയ്തിട്ടുണ്ട്. ഇറ്റ്സ് ഗുഡ്. ഒരു പിശിക്കല്ല, ചിക്കനെ കുറച്ച് നീളം കൂടുതൽ തന്നെയാണ് അത് വെട്ടിയേക്കണത്. തുടക്കം ഞാൻ പറഞ്ഞല്ല ഒരു കാര്യം പറയാമെന്ന്, അത് വേറൊന്നുമല്ല. സീക്രട്ട് എന്താന്ന് വെച്ചാൽ, അവർ കച്ചവടത്തിനും ലാഭത്തിനും പുറമെ കസ്റ്റമേഴ്സിനെ നല്ല രീതിയിൽ ട്രീറ്റ് ചെയ്യുന്നതിലാണ് അവർ കോൺസെൻട്രേഷൻ ചെയ്യുന്നത്. നല്ല വൃത്തിയുള്ള, ഗുണനിലവാരമുള്ള, വിലക്കുറവുള്ള കസ്റ്റമേഴ്സിനെ എങ്ങനെ അവർക്ക് നല്ല രീതിയിൽ കൊണ്ടുപോകാൻ പറ്റുന്നോ അത്രത്തോളം നല്ല രീതിയിൽ കൊണ്ടുപോയാൽ തന്നെ ഓട്ടോമാറ്റിക്കായിട്ട് ലാഭം ഉണ്ടാവും. ഓരോന്ന് കഴിക്കുമ്പോൾ ഓരോ ടേസ്റ്റാണ്. അപ്പോൾ ഇതിൽ ഏതാ നല്ലതെന്ന് പറയുവാണെങ്കിൽ പറയാൻ പറ്റില്ല, അത്ര ടേസ്റ്റാണ്. കുറ്റം പറയാൻ മാത്രം ഒന്നുമില്ല, മറ്റ് ഷവർമയേക്കാളൊക്കെ എത്രയോ ടേസ്റ്റാണിത്. എത്രയോ ഭേദമെന്നും പറയാം. നമ്മുടെ ഫാമിലിയിലുള്ള ഒരു സബ്സ്ക്രൈബറാണ് നമുക്ക് ഈ റെസ്റ്റോറൻറ്റ് കഫേ സജഷൻ ചെയ്തത്. അപ്പോൾ ഇതുപോലെ റെസ്റ്റോറൻറ്റ്, കഫേ, ചെറിയ കട, നമുക്ക് ടേസ്റ്റ് ആയാൽ മതി, എന്തെങ്കിലും ഉണ്ടെങ്കിൽ സജഷൻ ചെയ്യുക. ഓക്കെ, അപ്പോൾ കാണാം. ടാറ്റ. ഷവർമ അല്ലേ, കുഴിമന്തി, അൽഫാം, അത് പറയല്ലേ. അമ്മമാരെ വന്നപ്പോൾ ഒരു ബിരിയാണി കഴിച്ചു, സ്റ്റാർട്ട് ചെയ്തോ? കുറച്ച് നേരം സ്റ്റോപ്പ് ചെയ്തു, ഫുള്ളും തീർക്കട്ടെ. വേണ്ട, സ്റ്റാർട്ട് ചെയ്തോ? വേണോ?